നമസ്കാരം. എന്റെ നിറം രക്തക്ഷോണമാവട്ടെ. മാതാവിന്റെ അടിമച്ചങ്ങല വെട്ടിമുറിച്ചപ്പോൾ ശിവാജി ധരിച്ച വസ്ത്രങ്ങളുടെ അതേ നിറം. തൂക്കുകയർ മുന്നിൽ തൂങ്ങി നിൽക്കുമ്പോഴും മൃത്യു കൺമുന്നിൽ കാണുമ്പോഴും ഭഗത് സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: എത്ര ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരഭടന്മാർ. നിർഭയം എങ്ങനെ മരണത്തെ പുൽകണമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാട്ടിത്തരാം. നിങ്ങൾ ഞങ്ങൾക്ക് 2 നിമിഷം കൂടി തരുമോ? ഞങ്ങളുടെ മനസ്സിന് തൃപ്തിയാവോളം ഉച്ചത്തിൽ വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിച്ചോട്ടെ. ഈ അപേക്ഷ കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിപ്ലവം നീണാൽ വാഴട്ടെ, സാമ്രാജ്യത്വം നശിക്കട്ടെ. ഇതായിരുന്നു ഭഗത് സിംഗിന്റെ അവസാന വാക്യം. ഒരു നിമിഷം പോലും ഭയമോ ഭീതിയോ ആ യുവരക്തത്തിന് തോന്നിയില്ലെന്ന് മാത്രമല്ല, സധൈര്യം അവസാനം വരെ തന്റെ ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇനി വാര്യൻ കുന്നനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതിനു ശേഷം 1922 ജനുവരി 10 മലപ്പുറം പോലീസ് സൂപ്രണ്ടിന് മുന്നിൽ കൊടുത്ത മൊഴി നമുക്ക് പരിശോധിക്കാം. തനിക്ക് കലാപവുമായോ ഖിലാഫത്തുമായോ യാതൊരു ബന്ധവുമില്ല എന്നും അതുകൊണ്ട് തനിക്കെതിരെ പുറപ്പെടുവിച്ച 144 പിൻവലിക്കാൻ അപേക്ഷയുമായി താൻ സാഹിബിനെ കാണാൻ വരുന്ന വഴിക്ക് കലാപകാരികൾക്കിടയിൽ പെട്ടതാണെന്നും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യാതൊരു പ്രവൃത്തിയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുമാണ് വിപ്ലവശിംഗമായ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി മലപ്പുറം പോലീസ് സൂപ്രണ്ടിന് കൊടുത്ത മൊഴി. ഈ വാര്യൻ കുന്നനെയാണ് MB രാജേഷ് ഒരു സദസ്സിൽ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്തത് എന്നത് ഏതൊരു ദേശാഭിമാനിയുടെയും അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. മാതൃരാജ്യത്തെ അമ്മയായി കണ്ട് ഭാരതാംബയുടെ മോചനത്തിനായാണ് ഭഗത് സിംഗ് പ്രവർത്തിച്ചതും വീരമരണം പുൽകിയതും. വാര്യൻ കുന്നനോ തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം തിരികെ വാങ്ങി നൽകാനുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രക്ഷോഭത്തിൽ പങ്കാളിയായതിനും കുറഞ്ഞപക്ഷം സ്പീക്കർ അതെങ്കിലും ഓർക്കണമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരും.